മൊബൈൽ ഫോണുകൾ റീചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾ കടകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ സിം പ്രീപെയ്ഡ് ആണോ പോസ്റ്റ് പെയ്ഡ് ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് പോസ്റ്റ് പെയ്ഡും അതുപോലെ തന്നെ പ്രീപെയ്ഡും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാക്കും. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് പുതിയതായിട്ടാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലുടനീളം സാധാരണമായി ഉപയോഗിക്കുന്നത് രണ്ട് തരം സിമ്മുകളാണ്. ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് പ്രീപെയ്ഡ് സിമ്മുകളും അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പോസ്റ്റ്പെയ്ഡ് സിമ്മുകളും. ഇനി പ്രീപെയ്ഡ് സിമ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രീപെയ്ഡ് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. പ്രീ എന്ന് പറയുന്നത് മുമ്പ്, പെയ്ഡ് എന്ന് പറയുന്നത് പണമടക്കുക. മുമ്പേ പണമടിച്ചുകൊണ്ട് നിങ്ങൾ സേവനം അനുഷ്ഠിക്കുക, ആ സേവനം ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കരസ്ഥമാക്കുക, ഇതിന് പറയുന്നതാണ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് സിമ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഒരു നിശ്ചിത കാലത്തേക്ക് നിങ്ങൾ പൈസ കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്ലാൻ നിങ്ങളുടെ മൊബൈലിൽ റീചാർജ് ചെയ്യുക. അതായത് നിങ്ങൾ പീഡികൾ കടകളിൽ ചെന്ന് നിങ്ങൾ ഒരു മാസത്തേക്കുള്ള ഡാറ്റ അതുപോലെ തന്നെ കോളിങ്ങിനായിട്ട് നിങ്ങൾ പൈസ കൊടുത്ത സേവനം അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കാലാവധി ഒരു മാസത്തേക്ക് ഉണ്ടാകും, അതിനുശേഷം അതിൻ്റെ വാല്യൂ ഇല്ലാതെയാകും. അതിനുശേഷം മറ്റൊരു റീചാർജ് നമുക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് സാധാരണ രീതിയിൽ എല്ലാ ജനങ്ങളും ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് എന്താണ് പോസ്റ്റ്പെയ്ഡ് എന്ന് പറയുന്നത്. പോസ്റ്റ്പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിശ്ചിത കാലത്തേക്ക് അതായത് ഒരു മാസത്തേക്ക് നിങ്ങൾ സേവനം അന്വേഷിക്കും. നിങ്ങൾക്ക് ഡാറ്റയും അതുപോലെ തന്നെ കോളിങ്ങിലുള്ള എല്ലാ സൗകര്യങ്ങളും അത് പ്ലാനിലുണ്ടാകും. ശേഷം നിങ്ങൾ ഒരു മാസത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബില്ലായിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. സാധാരണ ഇത് അധികം യൂസ് ചെയ്യുന്നത് ബിസിനസ് മാൻ അതുപോലെ തന്നെ അധികം ബിസിനസ് മാൻ ആ ടൈപ്പ് ജനങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒരു സിമ്മിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ്പെയ്ഡും അതുപോലെ തന്നെ പ്രീപെയ്ഡും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നിങ്ങളൊരു സിം എടുക്കുകയാണെങ്കിൽ ജിയോ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രീപെയ്ഡും ലഭിക്കും, അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റ്പെയ്ഡും ലഭിക്കും. അതുപോലെ നിങ്ങൾ എയർടെൽ ഒരു സിം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീപെയ്ഡും ലഭിക്കും, അതുപോലെ തന്നെ പോസ്റ്റ്പെയ്ഡും ലഭിക്കും. അതുപോലെ തന്നെ വോഡാഫോണും ബി എസ് എൻ എല്ലും.